ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. അഷ്മിൽ ബാപ്പയോട് കളിക്കാനായി കളിക്കോപ്പ് വേണമെന്ന് പറഞ്ഞു. സക്കീർ മകൻ ഉണ്ടാക്കി നൽകിയതാവട്ടെ ആരെയും വിസ്മയിപ്പിക്കുന്ന ഒറിജിനലിന് വെല്ലുന്ന മനോഹരമായ ഒരു ജീപ്പ്. കളിക്കോപ്പ് വാഹനം വേണമെന്ന് പറഞ്ഞ 6 വയസ്സുകാരന് ഒറിജിനലിനെ വെല്ലുന്ന ജീപ്പ് തന്നെ നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് ഊർങ്ങാട്ടീരി ഗ്രാമപഞ്ചായത്തിലെ തച്ചാമ്പറമ്പ് സ്വദേശി സക്കീർ. ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് പല വീടുകളിലും ഇത്തരത്തിലുള്ള കളിക്കോപ്പ് വാഹനങ്ങൾ കാണാറുണ്ടെന്നും അതിൽ നിന്നാണ് ഇത്തരമൊരു വാഹനം നിർമ്മിക്കാൻ തനിക്ക് പ്രചോദനം ലഭിച്ചതെന്നും സക്കീർ പറഞ്ഞു. 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജീപ്പ് പ്രവാസിയായ സക്കീർ നിർമ്മിച്ചതെങ്കിലും ഈ അടുത്ത കാലത്താണ് ജീപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായതും ജീപ്പിനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയതും. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയാണ് ജീപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം ശേഖരിച്ചത്. പ്ലംബിംഗ് വയറിംഗ് ജോലികൾ അറിയാവുന്ന സക്കീർ 1 വർഷക്കാലം കൊണ്ടാണ് ജീപ്പ് നിർമ്മിച്ചെടുത്തത്. തിരക്ക് കാരണമാണ് 1 വർഷക്കാലം സമയമെടുത്തതെന്നും ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ വെറും 3 മാസം ധാരാളമാണെന്നും സക്കീർ പറഞ്ഞു. വീട്ടിൽ കേടുവന്നു കിടന്ന പഴയ ബജാജ് ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ചാണ് ജീപ്പിന്റെ എഞ്ചിൻ സജ്ജീകരിച്ചിരിക്കുന്നത്. 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 35 കിലോമീറ്റർ ദൂരം മൈലേജ് ആണ് ഈ ജീപ്പിന് ലഭിക്കുന്നത്. ഏകദേശം 1,70,000 രൂപയാണ് ജീപ്പ് നിർമ്മിക്കാൻ ചിലവ് വന്നിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ റോഡിൽ ഓടിക്കാമെന്നും 7 ഗിയറുകൾ ഉൾപ്പെടെ സാധാരണ ജീപ്പുകൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ജീപ്പിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഹബ്ബുകളൊക്കെ ഇരുമ്പുമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയത് എന്തിനു ബൈക്കില്ല. ബൈക്ക് വീട്ടിലൊന്ന് കുറേ വർഷങ്ങളായിട്ട് ഒഴിവാക്കിയിട്ട് ബൈക്കാണ്. അതിൻ്റെ എന്ത് പോയി 120 cc ബൈക്കാണ് ബൈക്കിന് എഞ്ചിനുള്ള. അതിപ്പോൾ ഗിയറുകളൊക്കെ വെച്ചിട്ട് cc കൂടിച്ചിട്ടുണ്ട്. 4-5 ആൾ ഈ 500 കിലോ വെയിറ്റ് ഉണ്ട് ഈ വണ്ടി. ഇങ്ങനെയൊരു വാഹനം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മകൻ അഷ്മിലും പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ പണിപ്പുരയിലാണ് സക്കീർ. വീടുപണി നടക്കുന്നത് കൊണ്ട് ഈ വാഹനം കോട്ടയ്ക്കൽ സ്വദേശിയായ ഒരാൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ വാഹനമുണ്ടാക്കാൻ ഓർഡറും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പട്ടണവിശേഷം TV.